അന്നൊരിക്കൽ. 1952 ശാരീരിക അസ്വസ്ഥത്തെ തുടർന്ന് ഇത്തിരി വിശ്രമം പ്രതീക്ഷിച്ചായിരുന്നു കെ ടി മുഹമ്മദ് നിലമ്പൂരിലുള്ള സുഹൃത്തും സഹൃദയനുമായ ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലെത്തിയത്. ഇത് ഭൂമിയാണ് എന്ന സാമൂഹ്യ പരിവർത്തന നാടകത്തിന്റെ രചനയ്ക്ക് വിത്ത് പാകപ്പെട്ടത് ഈ വിശ്രമകാലത്തായിരുന്നു. കണ്ണുകളിൽ പ്രകാശം കത്തിനിൽക്കുന്ന ഒരു പാവം പെൺകുട്ടി മിക്ക ദിവസങ്ങളിലും ഡോക്ടർ ഉസ്മാനെ കാണാൻ ആശുപത്രിയിൽ എത്തുമായിരുന്നു. മനുഷ്യസ്നേഹിയായ ഡോക്ടർ ഉസ്മാന്റെ കാരുണ്യത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ കുടുംബം പട്ടിണി മാറ്റിയിരുന്നത്. കെ ടിയിലെ കലാകാരൻ മനസ്സിലെവിടെയോ കോറിയിട്ട പെൺകുട്ടിയുടെ ശാലീന ഭാവമായിരുന്നു ആ പെൺകുട്ടിക്ക്. അവളിലെ ദാരിദ്ര്യത്തിന്റെ നിഴൽ കെ ടിയുടെ ആർദ്രഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. കണ്ണുകളിൽ പ്രകാശം കത്തുന്ന ആ പെൺകുട്ടി ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നുവെങ്കിൽ, അവൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് ദൈവശക്തികളെ പങ്കിടുന്ന മലക്കുകളെക്കുറിച്ച് മതാധ്യാപകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അസ്വസ്ഥതകളും ചോദ്യങ്ങളുമായി കെ ടിയുടെ മനസ്സിൽ വളർന്നു നിന്ന കാലമായിരുന്നു അത്. മതത്തിൻ്റെ ഈ ആകാശഭാവവും പെൺകുട്ടിയുടെ ഭൂമിഭാവവും സമന്വയിപ്പിച്ചുകൊണ്ട് കെ ടി മുഹമ്മദ് എന്ന സർഗപ്രതിഭയുടെ ചിന്തകൾ പടർന്ന് വളർന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രചനയും രംഗഭാഷയുമായി ഇത് ഭൂമിയാണ് എന്ന നാടകം പിറന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നാണ് വീട്ടിയുടെ നാടകത്തിൻ്റെ പേര്. ഈ നാടകത്തിൻ്റെ പേര് ഇത് ഭൂമിയാണെന്നാണ്. ഇതിലെന്താണെന്ന് വിചാരിച്ചാൽ, മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, മാത്രമല്ല ഇതിൽ ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള പേര് ഇതിനാണ് ശരിക്കും ചേരുക. എന്താ കാരണം വെച്ചാൽ, ഇതിലൊരു മുസ്ലിം സ്ത്രീ നാടകത്തിൽ അഭിനയിക്കാൻ വരുന്നതിൻ്റെ കഥയാണ് അതിനകത്ത്. ഇത് ഭൂമിയാണ് എന്ന പേരിൽ ഒരു നാടകം കളിക്കുന്നതിനെ പറ്റിയാണ് ഈ നാടകം. വളരെ 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 പുതുമയുള്ളൊരു രീതിയിലാണ് അതിൻ്റെ രൂപം ഉള്ളത്. അപ്പോൾ ഈ നാടകം കേരളത്തിൻ്റെ അനവധി മലയാളികളുള്ള മിക്ക സ്ഥലത്തും ആ നാടകം കളിച്ചിട്ടുണ്ട്. ഇന്നും അതിന് കാഴ്ചക്കാരുണ്ട്. മാത്രമല്ല അതിലെ തമാശ, പരിഹാസം, സാമൂഹ്യ വിമർശനം അതൊക്കെ നിലനിൽക്കുകയാണ്. അപ്പോൾ മുസ്ലിം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് കലാകാരൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് ഇത് ഭൂമിയാണ് എന്നുള്ള നാടകം. കാരണം അപ്പുറത്ത് പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞ് നാടകം തിരുവിതാംകൂറിൽ കളിക്കുമ്പോൾ ഇത് ഭൂമിയാണ് എന്ന് തന്നെ ഇവിടുത്തെ അന്ധവിശ്വാസികളും അനാചാരബദ്ധരും ആയ ഒരു സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. വീട്ടുവട്ടരിപ്പാടിൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത് പോലെ അതൊന്നും എനിക്കറിയില്ല. വീട്ടുവട്ടരിപ്പാടൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരല്ലേ. എങ്കിലും മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. ഇവരല്ലേ, ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? പറ്റുമെങ്കിൽ നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും വിദ്യാഭ്യസിക്കണം എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ആ മതത്തിലാണ് ഈ ബുർക്കയിട്ടിട്ട് ഈ കണ്ണും കാണാൻ കണ്ണും മൂക്കും ഒന്നും കാണാതെ നടക്കുന്ന ഈ ഒരു സമുദായം വളരുന്നത്, അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെയും ഒക്കെ. അത് കാലക്രമത്തിൽ കുറേ മാറിയെങ്കിൽ പോലും മനസ്സ് മാറിയിട്ടില്ലായിരുന്നു. ഈ മനസ്സിനെ ഒന്ന് പിടിക്കണമല്ലോ എന്നൊരു തോന്നൽ പണ്ടേ എനിക്കുണ്ട്. സ്കൂളിൽ പോയപ്പോൾ സ്കൂളിലെ മതാധ്യാപകൻ പഠിപ്പിച്ചിരുന്ന കുറേ കാര്യം അത് എൻ്റെ ഇത് ഭൂമിയാണെന്നുള്ളതിൻ്റെ ഒരു ആമുഖത്തിൽ ഞാൻ പറഞ്ഞു. ആകാശത്തിലേക്ക് നോക്കിയിട്ടാണ് ഞങ്ങളെ മതം പഠിപ്പിച്ചത്, ഭൂമിയിലേക്ക് നോക്കിയിട്ടല്ല. അതുകൊണ്ടാണ് ആ നാടകത്തിന് ഞാൻ ഇത് ഭൂമിയാണ് എന്ന് പേരിട്ടത്. കേട്ടി, പല ഓർമ്മകളുണ്ടോ കേട്ടി? ഞങ്ങളെ ഈ കേട്ടിയാകുന്നതിന് മുമ്പ് നമ്മൾ MSA ഡൊമാറ്റിക് അസോസിയേഷനിൽ കേട്ടി വരാറുണ്ടായിരുന്നു. കേട്ടി അതിനുള്ള സഹകരിക്കാറുണ്ടായിരുന്നു. അതിലൊരു നാടകത്തിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആരാണ് അപരാധി എന്ന നാടകത്തിൽ കേട്ടി ചെറിയൊരു ഭാഗം കൂടി അഭിനയിച്ചിട്ട് ഉണ്ടായിരുന്നു. അത് കേട്ടിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കേട്ടിക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ അനുകരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല. വേറെ ആളത് കേട്ടി കണ്ടുകൊണ്ട് ഒരു സംഗതി എടുക്കുന്ന ആളായിരുന്നില്ല കേട്ടി എന്നുള്ളതാണ് കേട്ടിയുടെ ഏറ്റവും വലിയ നന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
നാടകത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്നുള്ള രചനയിൽ ആഴ്ചകളോളം ഞാൻ കുളിച്ചായിരുന്നിട്ട്, കാരണം നാടകം എടുത്താൽ എൻ്റെ തലയിൽ നാടകമാണ്. അതോ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ ആണ്. വൈകുന്നേരം ആ യൂണിഫോം വഹിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ നാടകം എഴുതുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അണി കേട്ടിയാകുമ്പോൾ ഉണ്ടായത്. നിലമ്പൂരിൻ്റെ ഈ കലാസമിതി കുറേ ആൾ മരിക്കുകയും ഇത് ദ്രവിച്ചു പോവുകയും ചെയ്തപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു. ഈ ഒറ്റപ്പെട്ട ആ സമയത്ത് കെ ടി മുഹമ്മദ് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ്, നമ്മളുടെ നാടകമുണ്ട് ഇവിടെ, നമുക്ക് ഈ നാടകത്ത് കളിക്കാം. അങ്ങനെ രണ്ടാമത് എനിക്കൊരു ജീവിതം തന്നെ ഒരു മനുഷ്യനാണ് കെ ടി മുഹമ്മദ്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം കെ ടിൻ്റെ ഗുരു മാത്രമല്ല, എന്നെ അന്ന് സംരക്ഷിക്കുകയും ചെയ്തു. പിന്നെ ഒരു സിനിമയിൽ തല കാണിക്കാനുള്ള ഒരു സന്ദർഭം കേട്ടിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. 60-ൽ കണ്ടം വെച്ച കൂട്ട് എന്ന സിനിമയിലൂടെ മോഡേൺ തിയേറ്റേഴ്സ് കൊണ്ടുപോയി എന്നെ ഒരു സിനിമാ നടിയും കൂടെ ആക്കി. അപ്പോൾ അതൊക്കെ കേട്ടി ചെയ്തിട്ടുള്ള ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭൂതിയാണ് എനിക്ക്. 1951-52 നിലമ്പൂരാഴ്ചയെ പഠിപ്പിക്കാൻ പോസ്റ്റ്മാനായിരുന്ന ഞാൻ വൈകുന്നേരം ഡെലിവറി കഴിഞ്ഞിട്ട് ഷർട്ട് അഴിച്ചിട്ട് നേരെ ബസ്സിന് നിലമ്പൂർ പോയി രാത്രി റിഹേഴ്സൽ കഴിഞ്ഞ് രാവിലത്തെ ബസ്സിന് തിരിച്ചു വരികയും ചെയ്തിട്ടാണ് ഇഞ്ചി തൻ്റെ ഒരു മനുഷ്യനാവാൻ നോക്കുകയെന്ന നാടകത്തിൻ്റെ റിഹേഴ്സലിൽ ഞാൻ പങ്കെടുത്ത് അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് എന്നെ മനസ്സിലാവാൻ വളരെ കാലമെടുത്തുവെങ്കിൽ പോലും അന്നും അപ്പോൾ അവൾ അന്ന് അവർക്ക് അവൾക്കറിയില്ലായത്. ഒരു തൻ കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്, പോകുന്നുണ്ട്. ഞാൻ എനിക്ക് രാവിലെ പിറ്റേന്ന് പോയി ജോലിക്ക് കോഴിക്കോട് ജോലിക്ക് എത്ര കേട്ടി ഓർക്കുന്നുണ്ടോ? ഞാൻ കേട്ടി ആദ്യമായിട്ട് കാണുന്നത് കണ്ണൂർ ഒരു ഹൈസ്കൂളിൽ സ്ഥിതി എന്നൊരു നാടകം അഭിനയിക്കാൻ വന്നപ്പോഴായിരുന്നു. അപ്പോൾ കേട്ടിയെ ഞാൻ അന്ന് അതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഭൂമി എഴുതിയ ഒരു കെട്ടിയ മുഹമ്മദിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ മുനിസിപ്പൽ ഹൈസ്കൂളിൽ വന്നിട്ട് ഏതാണ് കെട്ടിയ മുഹമ്മദ് എന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ കേട്ടി ഒരു ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഉടനെ കേട്ടിയെടുത്ത് വന്ന് കേട്ടി കാലത്തൊട്ട് നമസ്കരിച്ചു. ഉടനെ കേട്ടി പറഞ്ഞു, എന്താ ഇത് എഴുന്നേൽക്കെഴുതേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിക്രം നായർ പറഞ്ഞു, ഇതാണ് ഇബ്രാഹിം വെങ്കര എന്ന് പറഞ്ഞ ആള്, ഇത് തുഞ്ചൻ പറമ്പിലിപ്പം ഏറ്റവും നല്ല നടൻ്റെ അവാർഡൊക്കെ കിട്ടിയ ഒരാളാണ്, നാടകമൊക്കെ എഴുതുന്ന ആളെ അഭിനയിക്കുകയും ചെയ്യും. കേട്ടി ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് എൻ്റെ ചുമലിൽ കൈ പിടിച്ചു. ആ സത്യം പറഞ്ഞ് കേട്ടി എൻ്റെ ചുമലിൽ കൈ വെച്ചപ്പോഴേ സത്യം പറഞ്ഞ് എനിക്ക് ഏതൊരു പ്രവാചകൻ എന്നെ സ്പർശിച്ചതുപോലെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. ഒന്ന്, എനിക്ക് കേട്ടിയെ മനസ്സിലാക്കിയിടത്തോളം കേട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് ശരീരവും നാടകം എന്ന് പറയുന്നത് ആത്മാവുമാണ്. അതിന് ആരും ശരീരത്തിന് വേണ്ടിയിട്ട് കേട്ടി വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും, പക്ഷേ നാടകത്തിന് വേണ്ടി കേട്ടി വിട്ടുവീഴ്ച ചെയ്തതായിട്ട് എനിക്കറിയില്ല. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഊർജം സത്യത്തിൽ ഞാൻ ഇന്നും നാടകം എഴുതുമ്പം എൻ്റെ പുറകിൽ ഒരു ചാട്ടവാറുമായി കേട്ടി നിൽക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണബോധം എനിക്കുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നാടകം എഴുതുന്നത്, കേട്ടി തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് പരമമായ സത്യം. അത് കേട്ടി അറിയുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല. ഇബ്രാഹിമിൻ്റെ മനസ്സിൽ ഞാൻ ആരാണ് എന്ന് ഇബ്രാഹിം പറയുമ്പോൾ അത് അവിടെ ഞാനും ഇബ്രാഹിം മാത്രമല്ല ഉള്ളത്, ഇതുപോലെ കുറേ ആളുകളുണ്ട്. ഞാൻ ഇവരെ കൊണ്ടൊക്കെ ഒരു അഭ്യാസം ഞാൻ കാണിക്കും, കസർത്ത് കളിക്കും ഞാൻ. കാരണം അവരുടെ ഉള്ളിലുള്ള ആ സാധനം ഉണ്ടല്ലോ, ഈ കറ എന്ന് പറയുന്ന സാധനമുണ്ട്, സ്റ്റേജ് ഫ്രൈറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയുമെങ്കിലും ആ സാധനം ഇത് പുറത്തു വരുന്നു എന്നല്ലേ അവർ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന ഒരാളാണ് ഈ ഇബ്രാഹിം വെങ്കര. ഞാൻ സുന്നി ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു കോഴിക്കോട്ട്, അതിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഈ നാടകാഭിനയമുണ്ട്. ആ കാലത്ത് കുന്നമംഗലം എന്ന് പറഞ്ഞ പ്രദേശത്ത് സുന്നി യുവജന സംഘത്തിൻ്റെ ഒരു പ്രസംഗം, അന്ന് അവിടുത്തെ ഒരു പ്രധാന മൗലവി കൊച്ചടി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു പാവം മനുഷ്യൻ, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കംപ്ലീറ്റ് മൈക്ക്, ഒരുപാട് മൈക്കൊക്കെ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റുവൊക്കെ വന്ന മാതിരി വെക്കും പോലെ വെച്ചത് കംപ്ലീറ്റ് എടുത്ത് മാറ്റാൻ പറഞ്ഞു. മാറ്റിയിട്ട് അയാൾ അങ്ങനെ തന്നെ വായോണ്ട് നേരിട്ട് പ്രസംഗിച്ചു. റസൂലിൻ്റെ കാലത്ത്, മുഹമ്മദ് നബിയുടെ കാലത്ത് ഇത്തരം ഉപകരണങ്ങൾ വെച്ചിട്ടല്ല മതപ്രചരണം നടത്തി, അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി. പിറ്റേ ദിവസത്തെ പത്രത്തിൽ പ്രദീപത്തിൽ ഉച്ചയ്ക്ക് ശേഷം പ്രദീപ് ഇറങ്ങിയപ്പം അത് എൻ്റെ ടേബിളിൽ കിട്ടി. ഞാനത് വായിച്ചപ്പോൾ കെ ടിയുടെ പ്രസ്താവന, മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്,
മതം ഒരിക്കലും ഒരു സഡൻ ബ്രേക്ക് ആവരുത്, മറിച്ച് ഒരു സ്റ്റിയറിംഗ് ആയിരിക്കട്ടെ. അത് കറക്റ്റാണ്. മൗലവി ഒരു തെറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ട് കുന്നമംഗലത്തേക്ക് ഒട്ടകപ്പുറത്ത് പോയില്ല? കക്കോടം മുഹമ്മദിൻ്റെ ജീപ്പിലും ബാപ്പയ്ക്ക് തങ്ങളെ കാറിലാണ് പോയത്. അന്ന് ജീപ്പും കാറും ഉണ്ടോ? ഒട്ടകപ്പുറത്ത് പോകണം അല്ലെങ്കിൽ നടന്നു പോകണം, എന്നിട്ട് പ്രസംഗിക്കേണ്ട, മൈക്ക് പാടില്ല എന്ന്. അപ്പം ചിലത് മറന്നുകൊണ്ടും ചിലത് ഓർത്തുകൊണ്ടും ഉള്ളത് ഈ എവിടെ എത്തൂല. അത് മനുഷ്യന് അല്ലെങ്കിൽ സമുദായത്തെ നശിപ്പിക്കുന്ന ഒരേർപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടി. ഞാനത് ശരിവെച്ചു. ഇത് അക്ഷരം പ്രതി ശരിയാണ് കേട്ടി പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് അവിടെ എല്ലാവരും എതിരായി. അതോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ഒരു നാടകത്തിൻ്റെ നോട്ടീസും അവിടെ എത്തിയിട്ടുണ്ടായി, ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് എനിക്കത് എടുത്ത് കാണിച്ചു തന്നു. ഇതാരാണ്, ഞാൻ ഇതെന്താണ് നോട്ടീസ്, എന്തിൻ്റെയാണ് നാടകത്തിൻ്റെ, ഇത് പാടില്ല എന്നറിയില്ലേ നിങ്ങൾക്ക്, എനിക്കിത് പാടുണ്ടെന്നുമാണല്ലോ. എന്നാൽ അവിടെ പറ്റില്ല, വേണ്ട, ഞാൻ പോകാൻ. അങ്ങനെ പിരിഞ്ഞ് പോകുന്ന നേരെ കേട്ടിൻ്റെ അടുത്തേന്ന്, കേട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കേട്ടിൻ്റെ അടുത്ത് തന്നെ വിവരം പറഞ്ഞു, വലിയ ഉപകാരം നിങ്ങളെ പ്രസ്താവനയല്ല, നമ്മളൊരു പണി പോയി കിട്ടിയെന്ന്. കേരളത്തിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ അവശേഷിക്കുന്ന ഒരിത്തിരി നന്മയാണ് കേട്ടി. ആ നന്മ നമ്മൾ അതിങ്ങനെ ഈ കോഴിക്കോട് എത്തുമ്പോൾ തന്നെ ആ നന്മ നമ്മൾ ചുറ്റും ഇങ്ങനെ പ്രസരിക്കുന്നതായി നമുക്ക് തോന്നുന്നു. കേട്ടിയെ സ്നേഹിക്കാൻ എനിക്ക് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് മാർഗങ്ങളുണ്ട്. കേട്ടി എത്രത്തോളം നാടകത്തെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ആ കലയെ ആർട്ടിനെ അതിൻ്റെ രചനയൊക്കെ സ്നേഹിച്ചു എന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണം കേട്ടി പി എൻ താജിനെക്കുറിച്ച് പറയുന്നൊരു അഭിപ്രായമാണ്. പി എൻ താജ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പി എൻ താജ് മരിച്ചവരൊക്കെ കേട്ടിയുള്ള സംഭാഷണങ്ങൾ പ്രസംഗങ്ങളിലൊക്കെ കേട്ടി ആവർത്തിച്ച പറയാനുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, എന്നേക്കാൾ നല്ല നാടകത്താണ് എൻ്റെ മരുമകൻ പി എൻ താജ് എന്നാണ് കേട്ടി പറയാറുള്ളത്. 10-32 33 ദിവസം മരിച്ചു പോയ പി എം താജിനെക്കുറിച്ച് കേട്ടി യാതൊരു മനസ്സിൽ യാതൊരു കാലുഷ്യം ഒന്നും കൂടാതെ പറയുകയാണ്, എന്നേക്കാളും വലിയൊരു നാടകത്തിനേക്കാളും വലിയൊരു നാടകത്താണ് പി എം താജ്. സാധാരണ മനുഷ്യർക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണത്. കാരണം നമ്മളെ ഇളയവരുടെ പെരുമ അംഗീകരിക്കാൻ പലപ്പോഴും വിസമ്മതിക്കുന്നൊരു കാലഘട്ടത്തിൽ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായത് കേട്ടിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ തോറ്റില്ല, തോറ്റതവനാണ്. അന്ന് അവൻ മരിച്ചപ്പോൾ ഞാൻ തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂരിൽ കോഴിക്കോട്ടേക്ക് വന്നവരോ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ശ്വാസം മുട്ടിക്കുന്നു, എൻ്റെ കണ്ണുകൾ നിറക്കുന്നു, എൻ്റെ ഓർമ്മകൾ വിഭ്രമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എവിടെ നന്മയുണ്ടോ, എവിടെ ആ നന്മയുള്ളിടത്തൊക്കെ ഞാൻ ഇപ്പോൾ ഭരദ്വാജ് പറഞ്ഞതുപോലെ ഇതൊക്കെ എനിക്ക് അവകാശപ്പെട്ടല്ലേ, എനിക്കിടത്തൂടെ എന്ത് ഞാൻ വിചാരിക്കാറില്ല, അത് അവനവകാശപ്പെട്ടതാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ യാദൃച്ഛികമായിട്ടാണ് ഇതൊക്കെ എനിക്ക് വന്നു തൊട്ടത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഐഷ തളയമാൻ്റെ വീട്ടിൽ നിൽക്ക് ഒറ്റപ്പാലത്ത് താമസിക്കുമ്പോൾ ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇളയമ്മ അവിടുന്ന് ഇന്ന് കേട്ടി മോമിൻ്റെ നാടകമാണ് സൃഷ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നാടകത്തിന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ വർഷത്തിന് ശേഷം ഞാൻ വലുതായി, എനിക്ക് നാടകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇളയമ്മ എന്നെ കൊണ്ടുപോയത് സംഗമ തിയേറ്റേഴ്സിലേക്ക്. അവിടെ എത്തിയപ്പോഴറിയുന്ന കേട്ടി മോമിൻ്റെ നാടകമാണ് സൃഷ്ടി. അന്ന് ഞാൻ ആ കേട്ട അതേ നാടകം അതിലൊരു കഥാപാത്രം ചെയ്യാൻ രാധ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിരിഞ്ഞു. പക്ഷേ ഇന്നും ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് കയ്യിലെടുക്കുമ്പോൾ എല്ലാവരും പടച്ചവനെ മനസ്സിൽ വിചാരിക്കും, ഞാനും വിചാരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ കേട്ടി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഉദാരങ്ങളിൻ്റെ പേരും വിളിച്ചിട്ടില്ല മോനെ എന്നല്ലാണ്ട്. ഇപ്പോൾ ഇത്ര പ്രായത്തിൽ നിങ്ങൾക്ക് ഇത്ര ലേറ്റായിട്ട് നിങ്ങൾ തന്നെ പറയലുണ്ട്, ഇത്ര ലേറ്റായിട്ട് ഇത്ര ചെറിയൊരു കുട്ടീൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെക്കൊണ്ടായിരിക്കണം, അതിപ്പോൾ ഇതുവരെ മോനെ എന്നല്ലാണ്ട് വിളിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ ജീവിക്കാൻ മറന്നു എന്നറിയും. എന്താണ് ഈ കലകൾ എന്താ, ഞാനൊരിക്കലും സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാം ചെയ്ത്, ഞാൻ ജീവിക്കാൻ മറന്നു. ഈ എന്താണ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനൊന്നും ചെയ്ത്. എൻ്റെ മോൻ പറഞ്ഞതുപോലെ
വലിയ വലിയ സ്ഥാനങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായിട്ട്. അതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഔപചാരികമായ അറിവ് എനിക്കില്ലെങ്കിൽ പോലും, വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിൽ പോലും അവിടെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഒരു സയാ പൈസ പോലും ആ വഴിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല. കാരണം ഇനി വേണ്ട. നമുക്ക് കേട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് കേട്ടി എന്ന നാടകകൃത്ത് സംവിധായകൻ. അതിന് പുറമേ കേട്ടി നല്ല കവിയാണ്, ഗാനരചയിതാവാണ്, പാട്ടുകാരനാണ്, നടനാണ്. ഇങ്ങനെ ബഹുമുഖ പ്രതിഭ അദ്ദേഹത്തിനുണ്ട്. പിന്നെ നാടകെഴുത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ചിന്തിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു വല്ലാത്തൊരു ഭാവത്തിലൊക്കെയാണ് നാടകം എഴുതുക. വേറെ ഒരു ശ്രദ്ധയോ ഒരു അലോസരോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കേട്ടി നാടകം എഴുതുന്ന അത്ഭുത റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് നാടകം എഴുതുന്നത്. അവിടെ എന്തെല്ലാം ബഹളം നടന്നാലും അതൊന്നും കേട്ടിക്ക് പ്രശ്നമില്ല. മുപ്പത് കിട്ടി ഇങ്ങനെ സിഗരറ്റ് അന്ന് സിഗരറ്റ് വലിക്കും, സിഗരറ്റ് വലിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതും. അതൊരു വല്ലാത്തൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഒരു നാടകം റിഹേഴ്സൽ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എത്ര ബുക്കിംഗ് എന്നുള്ള ചിന്തയില്ല. ഒരു നാടകം കളിച്ചാൽ മതി എന്നാൽ കേട്ടി പറയാം. ഒരു നാടകം, അത് നാടകമായിരിക്കണം. ഈ വില്യാപ്പള്ളി വരെ കരഞ്ഞിട്ടുണ്ട്. ഈ കരച്ചത് എനിക്ക് അവരോട് വിരോധം കൊണ്ടല്ല, ഒരു ഡയലോഗിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ എടുത്തിട്ട് പലരും കരഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവരോട് വിരോധമുള്ളവരുണ്ടല്ല, അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അവരുടെ അടുത്ത് ആ സാധനമുണ്ട്, ആ സാധനം എനിക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. അങ്ങനെ എന്നിലൂടെ അവരിൽ നടനെയോ നടിയോ കണ്ടുപിടിച്ചിട്ടുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ ഇന്ന് മലയാള നാടകവേദിയിൽ ഉണ്ട്. ഞാൻ ആദ്യം കേട്ടിയെ കാണുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയോ? ഞങ്ങൾ ഒരു അമേച്വർ നാടകം എന്നുവെച്ചാൽ കേട്ടിയെന്നെ സംവിധാനം ചെയ്തതാണത്, എക്സ്പെരിമെൻ്റ് ആർട്സ് ക്ലബ്ബ്. അന്ന് എൻ്റെ മൂത്ത മകൻ ചെറുതാ, അപ്പോൾ കേട്ടിയാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് കേട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അല്ലേ കേട്ടി? പിന്നെ കേട്ടിയെ സംബന്ധിച്ച് ഭയങ്കര സംവിധാനം ഞങ്ങൾക്ക്. ഞാൻ പിന്നെ എത്രയോ പ്രൊഫഷണൽ നാടകത്തിൽ പോയിട്ടുണ്ട്. ആ സംവിധായകരും കേട്ടിയും കൂടെ നോക്കുകയാണെങ്കിൽ രണ്ടും രണ്ടാ. കേട്ടിയുടെ സംവിധാനം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ചില ഈ ലാസ്റ്റ് നാടകമാകുമ്പോൾ ലാസ്റ്റ് സീനിലും കേട്ടി എഴുതിയിട്ടുണ്ടാവില്ല. അപ്പം നാടകത്തിൻ്റെ അന്നൊക്കെ ആയിരിക്കും ഉദ്ഘാടനത്തിന്, നാടകത്തിൻ്റെ അന്നായിരിക്കും ഫൈനലുണ്ടാവില്ല. ഫൈനലിൽ നോക്കുമ്പോഴേ അപ്പോൾ കേട്ടിക്ക് തോന്നും അത് ശരിയായിട്ടില്ല എന്ന്. ഉടനെ തന്നെ അത് മാറ്റി ഡയലോഗൊക്കെ എഴുതി ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരും, വേഗം പഠിക്കാൻ പറയും. കേട്ടിക്ക് ഒരു പ്രധാനമായിട്ടുള്ളത് ടെൻഷനായി കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെയാണ്, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ഉരുട്ടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കേട്ടി, എൻ്റെ ഉപ്പ, ഞങ്ങളുടെ ഉപ്പ ജ്യേഷ്ഠനെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഭൈരായിക്കണം സ്കൂളിലേക്ക് പോയിരിക്കുന്നത് തന്നെ ഒന്നാം ക്ലാസ്സിലല്ല, മൂന്നാം ക്ലാസ്സിലാണ്. ആദ്യ പ്രവേശനം തന്നെ മൂന്നാം ക്ലാസ്സിൽ. കൊല്ലപ്പരീക്ഷ വരുന്നു, ജ്യേഷ്ഠൻ പാസ്സായിരിക്കുന്നു. നാലാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് പകരം അഞ്ചാം ക്ലാസ്സിലേക്കാണ് ജ്യേഷ്ഠൻ ജയിക്കുന്നത്. ഇവിടുന്ന് തുടങ്ങുന്നു ജ്യേഷ്ഠൻ്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ. ഏഴാം ക്ലാസ്സിലാകുമ്പോൾ സ്കൂളിൻ്റെ വാർഷികം വരുന്നു. അവിടുത്തെ അധ്യാപകൻ തന്നെ എഴുതിയ ഒരു നാടകം ഉണ്ടായിരുന്നു, അതിൽ ജ്യേഷ്ഠൻ അഭിനയിക്കുന്നു. ഒരു വൃദ്ധനായ യാചകൻ്റെ വേഷത്തിൽ ജ്യേഷ്ഠൻ സ്റ്റേജിലേക്ക് വരുന്നു, പാട്ടുപാടിക്കൊണ്ടാണ്. കാശുതായോ ഒരു കാശുതായോ ആധാരമറ്റവർ കാരുഗതി. പാട്ട് പകുതിയായി കഴിഞ്ഞപ്പോൾ സ്റ്റേജിലേക്ക് നാണയത്തൊട്ടുകൾ തുരുതുരാവെന്ന് വീഴുന്നു. പാട്ട് കഴിഞ്ഞു, ജ്യേഷ്ഠൻ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് പോയി. അധ്യാപകരും കൂടെയുള്ള വിദ്യാർത്ഥികളും ജ്യേഷ്ഠനെ അഭിനന്ദനം കൊണ്ടുകൊണ്ട് മൂടുകയായിരുന്നു. കൊള്ളാം, ഞാൻ പറയേണ്ടിയിരുന്നത് കുറേ കാര്യങ്ങൾ അവൻ പറഞ്ഞു. പക്ഷേ നാടറിയേണ്ട എൻ്റെ ഒരു ചിത്രമുണ്ട്, നാടിന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ചിത്രമുണ്ട്. ഞാൻ
തിരുവനന്തപുരത്ത് സാധനോട് പറഞ്ഞ മാതിരി നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയരുത്, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. എന്നെ കാണുക എന്ന് പറഞ്ഞാൽ അരങ്ങിൽ നിന്നിട്ട് കാണുക എന്നെ. അരങ്ങിൽ ഒരു നാടകകൃത്തായിട്ട്, നാടക കലാകാരനായിട്ട്, സംവിധായകനായിട്ട്, നടനായിട്ട്, ഗായകനായിട്ട് ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ അരവേദികളിൽ. അവിടെയൊക്കെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്? അങ്ങനത്തെ ഒരു കേട്ടിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല? ഓ ശരി, ആ കേട്ടിയുമ്പനെ കാണണം. പരീക്ഷണങ്ങളുടെ കാലഘട്ടം, നാടകം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ, അന്ന് നാടകം കാണാത്ത ഒരു കുഞ്ഞുപോലും ഉണ്ടാവാത്ത കാലഘട്ടത്തിൽ, തോപ്പിൽ വാസി, അസൽപുരം, സദാനന്ദൻ, പി ജെ ആൻ്റണി, സി ജെ തോമസ് തുടങ്ങിയ പ്രഗത്ഭർ മുഴുവൻ, കേരളം മുഴുവൻ പറന്നു നടക്കുന്ന കാലഘട്ടത്തിൽ, അങ്ങ് പരീക്ഷണ നാടകങ്ങളുമായിട്ടാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. മലബാറിലായിരുന്നു പരീക്ഷണ നാടകങ്ങളുടെ ഒരങ്ങേറ്റം അതിശക്തമായിട്ട് നടന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ശില്പി കെ ടി മുഹമ്മദ് ആയിരുന്നു. കാലിക്കറ്റ് ഞാൻ ഒരു ട്രെയിനിങ് കോളേജിൽ വിദ്യാർത്ഥിയായി വന്ന കാലം കെ ടിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. കെ ടി എന്ന പോസ്റ്റ് ഓഫീസിൽ ജോലിക്കാരനാണ്. ഒരു 1958 മറ്റോ ആയിരിക്കും അന്ന് കെ ടി പെട്ടെന്ന് ശ്രദ്ധേയനായി. കാരണം ഒരു അഖില ലോക ചെറുകഥാ മത്സരത്തിൽ 3rd മറ്റോ സ്ഥാനം കിട്ടി. അപ്പോൾ അതന്നൊരു വലിയ വാർത്തയായി. കാരണം ആ സമ്മാനത്തിൻ്റെ വ്യാപ്തിയും സമ്മാനം ലഭിച്ച വ്യക്തിയുടെ സാധാരണ സ്ഥിതിയും, ഒരു പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥൻ, അത് താരതമ്യം ചെയ്തുകൊണ്ട് ആളുകൾക്ക് അതൊരു വലിയ ഒരു കാൽപ്പനികമായ ഒരു പുതിയ അനുഭവം പോലെയാണ്. ഞങ്ങളൊക്കെ അതിൽ സന്തോഷിച്ച യുവാക്കളാണ് കെ ടിയുടെ സമകാലികരായ കാലം. ആ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് കെ ടി നാടകങ്ങൾ എഴുതി തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാധാരണ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തിൽ അപ്പുറത്ത് അദ്ദേഹത്തിനൊരു വലിയ ആദർശത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടായിരുന്നു. ഇന്നും കെ ടി അത് നിലനിർത്തുന്നു. ഇപ്പോൾ കെ ടി ഇന്ന് പരവശനാണ്, ഒരുപാട് രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇതെല്ലാമാണെങ്കിലും കെ ടിക്ക് അഭിമാനിക്കാവുന്നത്, കെ ടി അന്ന് യൗവനത്തിൽ ഏതൊരു സർഗാത്മകമായ ഒരു ശക്തി നിലനിർത്തിയോ അതിനോടൊപ്പം ഏതൊരു ആദർശ മണ്ഡലത്തെയും അംഗീകരിച്ചോ, ആ രണ്ട് ഊന്നുവടികളും അദ്ദേഹത്തിന് ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുതിയ ഊന്നുവടി അദ്ദേഹം സ്വീകരിച്ചിട്ടുമില്ല. അതാണ് കെ ടിയെ പറ്റി കേരളം അഭിമാനത്തോടുകൂടെ നോക്കുന്നത്. ഇതിലൊക്കെ എനിക്ക് മറുപടിയായിട്ട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും പറയുന്നു ഞാൻ മഹാനാണ് 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 എന്ന്. എല്ലാവരും എഴുതുന്നു, പറയുന്നു, പ്രസംഗിക്കുന്നു, കാണിക്കുന്നു, പക്ഷെ ഞാൻ എത്രമാത്രം ചീത്തയാണ് എന്ന് എനിക്ക് മാത്രമേ അറിയൂ. അതെ, അങ്ങനെ ചിത്രം ഓരോരുത്തരുടെയും മനസ്സിൽ അവനവനെ കുറിച്ചുണ്ട്. ആ ചിത്രം കൂടി വരുമ്പോഴേ ആ ചിത്രം കാണിക്കാൻ പറ്റും തോന്നുന്നില്ല. എപ്പോഴും എ ടി മുഹമ്മദ് കേരളീയരായ സഹൃദയരുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാ മണ്ഡപത്തിൽ എപ്പോഴും പൂജാപുഷ്പങ്ങൾ അർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി അഭിഗ്രഹമായിരിക്കും എന്നതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. അങ്ങക്കെല്ലാം മംഗളവും നേരും. കാലോചിതമായും കലോചിതമായും മലയാളത്തിൻ്റെ അരങ്ങിൽ പരിവർത്തനങ്ങൾ തീർത്ത പ്രതിരോധത്തിൻ്റെ ചരിത്ര പാഠങ്ങളാണ് കെ ടി കടന്നുവന്ന വഴികൾ. 1929 മഞ്ചേരിയിൽ കെ ടി കുഞ്ഞറമ്മുവിൻ്റെയും ഫാത്തിമക്കുട്ടിയുടെയും മകനായി പിറന്നു കെ ടി മുഹമ്മദ്. 1951 ലോക ചെറുകഥാ മത്സരത്തിൽ 1st അർഹനായതോടെ സാഹിത്യലോകത്ത് ശ്രദ്ധേയനായി. യൗവനത്തിൽ പോസ്റ്റ്മാനായി ഉപജീവനം കഴിച്ചിരുന്ന കെ ടി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടു. ഇക്കാലത്ത് ഒട്ടേറെ ചെറുകഥകളിലൂടെ മലയാള സാഹിത്യലോകത്തിന് സുപരിചിതനായ കെ ടി തൻ്റെ മാധ്യമം നാടകമാണെന്ന് കണ്ടെത്തിയതോടെ മനസ്സും ചിന്തയും പേനയും അരങ്ങിനായി സമർപ്പിച്ചു. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും സമന്വയിപ്പിച്ച് അരങ്ങിൻ്റെ സൂത്രധാരധർമ്മം ലക്ഷ്യം തെറ്റാതെ കെ ടി നിർവഹിച്ചു. ചെറുകഥാകൃത്ത്, നാടകരചയിതാവ്, സംവിധായകൻ, ഗാനരചയിതാവ്, നടൻ, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിൽ കെ ടി എന്ന പ്രതിഭ സർഗാത്മകതയുടെ കയ്യൊപ്പിട്ടു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർമാനായും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായും നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ച കെ ടി ഇപ്പോൾ കോഴിക്കോട്ടെ സുരഭില എന്ന വാടക വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. ഇപ്പോഴും കെ ടിയുടെ മനസ്സിലെത്തി അടഞ്ഞിട്ടില്ല. ഇനിയും അരങ്ങിൻ്റെ ആത്മാവറയുന്ന
രംഗഭാഷകൾ തീർക്കണമെന്ന ഇച്ഛാശക്തിയോടെ ആത്മവിശ്വാസത്തോടെ കെ ടി ജീവിക്കുന്നു. ഇനിയും ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഒരു ശവത്തെപ്പോലെയല്ല, എന്തെങ്കിലുമൊക്കെ എനിക്കും നാട്ടുകാർക്കും ഞാൻ ആത്മാവിൽ വെച്ച് വളർത്തി എടുത്തിട്ടുള്ള അരങ്ങിനും വേണ്ടിയിട്ട്.